അപ്പോൾ ഇന്നത്തെ മാച്ചിങ് ഡ്രസ്സിന് പിന്നിലൊരു പ്രത്യേകതയുണ്ട്. ഹായ് എല്ലാവർക്കും ട്രൈബ് ഡിലീഷ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ എവിടെയാണെന്നറിയോ, കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റിലാണ്. ഞങ്ങളുടെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഇവിടെയായിരുന്നു ഈ പൈൻ ഫോറസ്റ്റ്. ഇങ്ങനെ ഒരു നൊസ്റ്റാൾജിയ കൂടെ ഉണ്ട്. നിങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ, വന്നിട്ടുള്ളവർ കമ്മിറ്റ് ചെയ്യുക. ഇല്ലാത്തവർക്ക് കുട്ടിക്കാനത്തു നിന്ന് കുമ്പളി പോകുന്ന വഴിക്ക് കുറച്ച് പോരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണാം. കുട്ടിക്കാനത്തു നിന്ന് നമ്മൾ പാമ്പനാറ് വഴി നല്ലൊരു സ്ഥലങ്ങൾ നോക്കി, അതായത് നോർമലി ആൾക്കാർ പോകാത്ത സ്ഥലങ്ങൾ നോക്കി ഒരു ഡ്രൈവിനെ കൂപ്പാണ്. പിന്നെ അവിടെ ചെന്ന് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യുക. നല്ലൊരു സ്പോട്ട് കിട്ടണം അല്ലേ. ഇതുണ്ട് ഇവിടെ യക്ഷിയെ തളച്ചിരിക്കുന്നുണ്ടോ? ജസ്റ്റ് കിഡിങ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം, എന്നിട്ട് ഡ്രൈവ് തുടരാം. തിന്നരുത് തിന്നരുത്, എന്നെ പിടിച്ചാൽ നമ്മൾ രണ്ടുപേരും കൂടെ താഴെ കിടക്കും. പരുന്തമ്പാറ ഈ വഴിക്ക് കേട്ടോ, ഈ വഴി റൈറ്റിലോട്ട് പോകുമ്പോഴാണ് പരുന്തമ്പാറ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലോട്ട് ചെല്ലുമ്പോൾ കട്ടപ്പന ലെഫ്റ്റ്, കുമളി സ്ട്രൈറ്റ്. അപ്പോൾ ഈ റോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുവാണ്. ഇതിന് ഗ്ലെൻമേരി റോഡ് എന്നാണ് പറയുന്നത്. ഗ്ലെൻമേരി ഒരു തേയില ഫാക്ടറി ഉണ്ട്, അങ്ങോട്ടേക്കുള്ള വഴിയാണിത്. ഇതുവഴി ഇപ്പോൾ നമ്മൾ തിരിഞ്ഞ ഉടനെ തന്നെ റൈറ്റിലോട്ടൊരു വഴി കണ്ടില്ലേ, അതുവഴി പോയാലും നല്ല അടിപൊളി സ്പോട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല വ്യൂ ആണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴി നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാണ്. നമുക്കിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം അല്ലേ. നല്ല രസമുണ്ട് ഈ ഒരു ആംബിയൻസ്. ഞങ്ങളിവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ മെയിനായിട്ടുള്ള സ്പോട്ട്സ്, അതായത് പരുന്തുംപാറയിലും എല്ലാമാണ് എല്ലാ ആൾക്കാരും പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം തിരക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോസൊക്കെ നിർത്തിയെടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ട്, അവിടെ എങ്ങനെ നല്ലൊരു സ്പോട്ട് കിട്ടുമെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലെൻമേരി ടീ ഫാക്ടറി ഇതാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് തേയില കട്ട് ചെയ്ത് നിർത്തിയേക്കുക. ഞങ്ങൾ കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോൾ ഒരു നല്ലൊരു സ്പോട്ട് കണ്ടു. നോക്കട്ടെ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമോ. ആ ഇത് കൊള്ളാലോ, നൈസാണല്ലോ. അവിടെ വെച്ച് ചെയ്യാം. ഓക്കെ. ഇവിടെ ഒരു വശത്തൂടെ അരുവി ഒഴുകുന്നുണ്ട്. ഇപ്പം വെള്ളം കുറവാണ്, വെള്ളമുള്ള ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും. ഇപ്പം തന്നെ നല്ല ഭംഗിയുണ്ട് ഈ പ്രദേശം കാണാനായിട്ട്. കുറേ പശുക്കളുണ്ട്, ഇതിനിടയിൽ കൂടെ നടപ്പുണ്ട്. ഇത് ആക്ച്വലി അങ്ങനെ ഒത്തിരി വണ്ടികൾ വരുന്നൊരു വഴിയല്ല, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ചെയ്യാമെന്ന് വെച്ചത്. കുമളി റോഡിനെയും കട്ടപ്പന റോഡിനെയും കൂടെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡായത്. ഈ പോകുന്ന വഴിക്കാണ് കോട്ടയം ക്ലബിൻ്റെ ഒരു അനക്സൊക്കെ ഉണ്ട്. നല്ല രസമാണ്, ഞാൻ ഒരു തവണ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവരുടെ ആ കോമ്പൗണ്ടിൽ സ്ട്രോബെറീസൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു ആ ടൈമിൽ. ഞങ്ങളെപ്പോഴും രണ്ട് കുറ്റിയായിട്ടാണ് നടക്കുന്നത്, ഒരെണ്ണമെങ്ങാനും തീർന്നു പോയാലേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. Thank you.
നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാനും ഇരിക്കാനും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് കുറച്ച് പൊട്ടറ്റോ ബൈറ്റ്സ് ഉണ്ടാക്കാം. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്കാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു അതിനകത്തോട്ട് നമുക്ക് ഗാർലിക്ക് ഞാൻ പേസ്റ്റ് ആക്കി കൊണ്ടുവന്നത് അത് ഇതിനകത്തിടാം. അടുത്തത് ചില്ലി ഫ്ലേക്സ് ആണ്. ഒരു 2 മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്ത് 1 കപ്പ് വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പിടാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ഇടാം. കുറച്ച് വെള്ളം കൂടെ വേണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത പൊട്ടറ്റോ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ നമുക്കിടാം, ആഡ് ചെയ്യാം. കയ്യിൽ കുറച്ച് എണ്ണ തൂത്തിട്ട് നമുക്കിതിനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. സിമ്പിളാ, പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുന്ന. പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോ ഉണ്ടാക്കാം. കൊള്ളാം കേട്ടോ, നല്ല സൂപ്പർ ആയിട്ടാ. ചിലപ്പോ ഇതിനകത്ത് കുറച്ച് ചീസും കൂടി ഇട്ടാ. ചീസ് കൂടി ഇട്ട് നോക്കാം. നല്ല ക്രിസ്പിയാ. കുറച്ച് അകത്തോട്ടുള്ള വഴി ആയതുകൊണ്ട് അങ്ങനെ ട്രാഫിക് ഒന്നുമില്ല. ആരും ആൾക്കാരൊന്നും ആരും വന്നില്ല അല്ലേ. ആൾക്കാർ ഒരാൾ പോലും വന്ന് ചോദിച്ചു ഒന്നുമില്ല. പിന്നെ കുറച്ച് പശുക്കുട്ടന്മാരിങ്ങനെ നമ്മുടെ ചുറ്റിനും നടപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകും. അതേ ഉള്ളൂ. നമുക്കിനി അതിൻ്റെ മുകളിലോട്ട് ഒന്ന് നടന്ന് നോക്കാം. അവിടെ നല്ല രസമുണ്ട്. തേയിലേക്കകത്തോടെ കുറച്ച് പേരൊന്ന് നടക്കണം. ഈ ഐറ്റവും സൂപ്പറായിരുന്നു. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം. പൊട്ടറ്റോ ബൈറ്റ്സ് നല്ല ക്രിസ്പിയാണ്. ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ ഫ്രണ്ടിലോട്ട് ഒന്ന് നടന്ന് നോക്കുമായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് കാണുമായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കഴിച്ച്. പക്ഷേ ഇവിടെ വെച്ച് കുക്ക് ചെയ്താൽ മതിയായിരുന്നു. ആ ഇപ്പോൾ ഓർക്കുക, കുറച്ചുകൂടി ഇങ്ങോട്ട് നടന്നിട്ട് കുക്ക് ചെയ്താൽ മതിയെന്ന്. ഇവിടെ നല്ല മെത്ത പോലെ ഇങ്ങനെ കിടക്കുക, നല്ല പച്ചപ്പുല്ല്. അത് നല്ല റോഡ് ട്രിപ്പായിരുന്നു. നല്ല ആംബിയൻസും നല്ലൊരു ക്ലൈമറ്റും, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അവിടെ മുണ്ടക്കയത്തിനെക്കാട്ടിലും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വെതറായി ഇപ്പോൾ ഇവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞങ്ങൾ പലപ്പോഴും മാച്ചിങ് മാച്ചിങ് ഒക്കെ ഇടുന്നത്? നിർബന്ധമൊന്നുമില്ല പറ്റുമ്പോഴൊക്കെ. അപ്പോൾ ഇന്നത്തെ മാച്ചിങ് ഡ്രസ്സിന് പിന്നിലൊരു പ്രത്യേകതയുണ്ട്. ടീനയുടെ ഡ്രസ്സ് ആക്ച്വലി സ്പോൺസേർഡ് ആണ്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്ലാസിക്കേഴ്സാണ്. അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ചുരിദാർ മെറ്റീരിയലിൻ്റെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളും കയറി നോക്കണം. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. താങ്ക് യു ക്ലാസിക്കേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇനി കുറച്ച് നേരം കൂടി ഇവിടെയിരുന്ന് ഈ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. അപ്പം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കിട്ടുവാനായിട്ട് സൈഡിലുള്ള ബെല്ലും കൂടെ അടിക്കുക. ബൈ.